കൂമൻ ദ നൈറ്റ് റൈഡർ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആസിഫ് അലിയാണ് ഈ സിനിമയിലെ നായക കഥാപാത്രമായ ഗിരിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് ഒരു സീരീസ് ഓഫ് മോഹൻലാൽ ചിത്രത്തിന് ശേഷം ഒരു പുതിയ നായകനെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് കൂമൻ ദ നൈറ്റ് റൈഡർ. ആസിഫ് അലി ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമാകുമ്പോൾ ബൈജു, ബാബുരാജ്, രഞ്ജി പണിക്കർ, ഹന്ന, ജാഫ്രിഡിഗി എന്നിവരൊക്കെ സപ്പോർട്ടിംഗ് റോളിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കൂമൻ ദ നൈറ്റ് റൈഡർ ടിപ്പിക്കൽ ജിത്തു ജോസഫിന്റെ സിനിമ തന്നെയാണ്. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷനായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാറാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയിരിക്കുന്നത്. 12th മാൻ എന്ന മോഹൻലാൽ ചിത്രത്തിന് ശേഷം ജിത്തു കൃഷ്ണകുമാർ ടീം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് കൂമൻ ദ നൈറ്റ് റൈഡർ. സിനിമയുടെ പേര് ഒരു വെറൈറ്റിയാണ്, കൂമൻ ദ നൈറ്റ് റൈഡർ. കൂമൻ എന്താണ് മലയാള അർത്ഥം? സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മൂങ്ങ എന്നൊക്കെയാണ്. അത് ഈ സിനിമയുടെ തീമിനോട് ചേർത്ത് വെക്കുമ്പോൾ ഏറെക്കുറെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നാം. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കൂമൻ, മൂങ്ങ എന്നൊക്കെ അർത്ഥം വരുന്ന കൂമൻ എന്ന പേര് നൽകിയതെന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഈ സിനിമയുടെ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീം വൈരാഗ്യമാണ്, പക. ഈ തീമിൽ നിന്നുകൊണ്ടാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു തീം എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് സിനിമ ഡിസ്കസ് ചെയ്ത് നമ്മുടെ മുന്നിൽ കൺവേ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് കാണുന്ന പ്രേക്ഷകരുമായിട്ട് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യുന്നുമുണ്ട്. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഇന്ന് റിലവന്റ് ആയിട്ടുള്ള, കറന്റ്ലി ഫോക്കസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലെ ചെറിയ കാര്യത്തിന് പോലും പക സൂക്ഷിച്ച് വൈരാഗ്യ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന് അതിനെതിരെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു പോലീസുകാരൻ. ഈ പോലീസുകാരൻ തനിക്ക് പറ്റാത്ത ഒരു പണിയിൽ ചെന്ന് പെടുകയും അതൊരു ഊരക്കുടുക്കായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നീട് ഇതിൽ നിന്ന് അദ്ദേഹം സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കവേ തന്റെ നാടിനെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ഒരു അപ്രതീക്ഷിത സംഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നു. അല്ലെങ്കിൽ അതിന്റെ ചുരുളഴിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനാണ് കൂമൻ എന്ന ഈ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരള തമിഴ്നാട് ബോർഡറിന്റെ സമീപമാണ്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്താണ് ഇതിന്റെ സ്റ്റോറി ജിത്തു ജോസഫ് നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഫാക്ടർ നമുക്കിന്റെ അത് കാണാൻ വേണ്ടി പറ്റുന്നത് ചായക്കട, പോലീസ് സ്റ്റേഷൻ, പോലീസുകാർ, ജിത്തുവിന്റെ പഴയ എപ്പിക് ആയിട്ടുള്ള ഒരു സിനിമയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ദൃശ്യത്തിന്റെയൊക്കെ സിമിലാരിറ്റി തോന്നുന്ന ഒരു ലൊക്കേഷനൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ദൃശ്യത്തിനോട് സിമിലാരിറ്റി ഉണ്ടെന്നല്ല, ദൃശ്യത്തിന്റെ ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ ജിത്തു ഇവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി ഒരു ദൃശ്യന്ത്രി സംഭവിച്ചു കഴിഞ്ഞാൽ ഗിരി എന്ന പോലീസുകാരൻ ദൃശ്യന്ത്രിയിൽ വരാനുള്ള ഒരു സാധ്യതയും ഇല്ലാതില്ല. നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എനിവേ അതൊക്കെ വിട്ടേക്കാം. ഇനി കൂമനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൊക്കേഷനിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രണ്ട് കൾച്ചറൊക്കെ സിനിമ പറഞ്ഞു പോകുന്നു. ഈ ഒരു കൾച്ചർ നിന്നുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു വിപത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെപ്പോലും ഞെട്ടിച്ചിട്ടുള്ള സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചൊക്കെ സിനിമ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരുടെ ജനങ്ങളോടുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഒരു റിവെഞ്ച് സ്റ്റോറി, ഇതൊക്കെ സിനിമ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സിനിമ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, റിലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ള പറഞ്ഞുപോക്ക്, അല്ലെങ്കിൽ അത് പ്രേക്ഷകരോട് സംവദിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അഭിനന്ദനഹാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നായക കഥാപാത്രമായ ഗിരിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ കുറെ നാൾക്ക് ശേഷം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആസിഫ് അലിയുടെ കിടിലായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാവുന്നത്. ആസിഫ് അലിയുടെ പെർഫോമൻസിനോടൊപ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ജിത്തു ജോസഫിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഇങ്ങനെ ഒരു നായകനെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ റീസെന്റ്ലി ഒന്നും മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു സ്ലോ പേസ്ഡ്, പതിയെ തുടങ്ങി പിന്നീട് നമ്മളെ അതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥപറച്ചിലാണ് ജിത്തു ജോസഫ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ പാറ്റേണിലേക്ക് സിനിമ മാറുന്നുണ്ട് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ സിനിമയുടെ ടോട്ടൽ ഔട്ട്പുട്ടിലേക്ക് എടുക്കുമ്പോൾ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സും അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു ട്വിസ്റ്റൊക്കെ പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ വേണ്ടി പോകരുത്. ഈ സിനിമയുടെ പ്ലോട്ട് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ എങ്ങനെയാണോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, ആ കഥയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, അ
അല്ലെങ്കിൽ ആ കഥയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താണെന്നൊക്കെ ജിത്തു ജോസഫ് വ്യക്തമായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ക്ലൈമാക്സിൽ കൊണ്ട് നമ്മൾ ആ സാധനം കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ട്വിസ്റ്റിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ക്ലൈമാക്സ് പോർഷനേക്കാൾ ഉപരി, ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ പറയാൻ ശ്രമിച്ചിട്ടുള്ള സബ്ജക്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അത് തന്നെയാണ് ജിത്തു ജോസഫ് ശ്രമിച്ചുള്ളത്. ഒരു മാരക ട്വിസ്റ്റുള്ള അല്ലെങ്കിൽ വൺ ഹെവി ട്വിസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ത്രില്ലർ സിനിമ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു നമ്മുടെ ഒരു ചിന്താഗതിയാണല്ലോ. ആ ചിന്താഗതിയൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ലാഗ് ഉണ്ട്, പലയിടത്തും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മേക്കിംഗ് കൊണ്ടാണ്. സ്ക്രീൻ പ്ലേയിലും ഒരുപാട് നമുക്ക് ചില പോർഷനിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ടോട്ടൽ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടുള്ള സിനിമയൊന്നും അല്ല. കൂമൻ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. പക്ഷെ ഈ സിനിമയുടെ പ്ലോട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ പറയുന്ന പ്ലോട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആസിഫലിയുടെ ഒപ്പം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ സിനിമയിൽ മാറുന്നത് കള്ളൻ മണിയൻ എന്നൊരു കഥാപാത്രമാണ്. അത് ജാഫറിടിക്കാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് പോർഷനിലേ ഉള്ളൂ, പക്ഷെ ആ ഉള്ള പോർഷനിൽ അദ്ദേഹം നന്നായി തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ആസിഫലിയുടെ ഒരുപാട് നാൾക്ക് ശേഷം വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പോയിലറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി ഇതൊക്കെയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ത്രില്ലറായിട്ടാണ് ജിത്തു ജോസഫിന്റെ കൂമനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂമായി വരുന്നത് വരെ ബൈ ബൈ.